ഞാൻ വീണ്ടും എൻ്റെ പുറമ്പോക്ക് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം നമുക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ബോളി ഉണ്ടാക്കാൻ വേണ്ടുന്നത് കടലപ്പരിപ്പാണ്. ഇത് നമ്മുടെ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇപ്പം ഞാൻ എടുത്ത് പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടുന്ന മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മൈദാപ്പൊടിയാണ് വേണ്ടുന്നത്. അപ്പം 2 കപ്പ് മൈദാപ്പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ ഒരു ചുവ ഇതിനകത്ത് വരും. അതുകൊണ്ട് ഞാനിവിടെ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്, യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊഴിച്ച് കൊടുക്കാം. 2 തുള്ളി കാണും. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നല്ലെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ ഈ മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇതിപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കുറേച്ച് കുറേച്ച് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, എങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും വേണം. നന്നായിട്ട് കുഴയ്ക്കുക. അപ്പം ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ അവിടെയൊക്കെ എല്ലാ സദ്യകൾക്കും ഒരു മെയിൻ ഐറ്റമാണ് ഈ ബോളി. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ സദ്യകൾക്കൊന്നും ബോളിയില്ല. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും നമുക്ക് ആ ബോളിയൊന്നും ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിത് ഉണ്ടാക്കി നോക്കി, അപ്പോൾ സക്സസ്സായി. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഞാൻ അങ്ങനെ ഇട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്കും നല്ലൊരു ബോളി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കിപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടി മൈദാപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 2 സ്പൂൺ മൈദാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്ത് കുഴയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലും സോഫ്റ്റ് ആയിട്ട് വേണം നമുക്കിത് എടുക്കാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ ഇതിനകത്ത് ഈ മാവ് നന്നായിട്ട് പരത്തി അതിനകത്ത് മുങ്ങത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാവ് നന്നായിട്ട് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുമ്പം ഇത് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ 1 മണിക്കൂർ നമ്മൾ എണ്ണയ്ക്കകത്ത് മുക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തോന്ന് നോക്കാം. ഇത് നല്ല വേവുള്ള പരിപ്പാണ്. ഞാൻ ഇത് കുക്കറിലിടാഞ്ഞത് പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ നമുക്കിതിൻ്റെ വേവ് അറിയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാനിതൊരു പാനിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് കൂടെ കൂടെ നോക്കിക്കൊണ്ട് അതിൻ്റെ വേവ് മനസ്സിലാക്കുകയും ചെയ്യാം, നമുക്കത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇത് കുറച്ചും കൂടി വേവാനുണ്ട്. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. നമ്മുടെ കൈ കൊണ്ടൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പം ഒന്ന് പൊടിയുന്ന പരുവാവണം. ഇപ്പോൾ ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു.
ആ അതാണ്ട് ഈ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. നല്ല പൊടിഞ്ഞ പരുവം, കാരണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് കോരിയ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് നല്ലോണം തണുത്ത് കഴിയുമ്പം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വെന്ത് പോയാൽ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് നോക്കുമ്പോൾ ഒന്ന് പൊടിയുന്ന പരുവത്തിൽ ഈ പരിപ്പ് എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടി നമുക്കതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇതിപ്പോൾ 2 കപ്പ് കടലപ്പരിപ്പുണ്ട്, അപ്പം അതിന് 2.5 കപ്പ് പഞ്ചസാര, ഇതാണ് അതിൻ്റെ അളവ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോളി എന്നൊക്കെ പറയുമ്പോൾ നല്ല മധുരമുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ പായസത്തിൻ്റെയൊക്കെ കൂടെ ചേർത്ത് ഇത് കൂടുതലും കഴിക്കുന്നത് കടലപ്പായസത്തിൻ്റെ കൂടെയും പാൽപ്പായസത്തിൻ്റെ കൂടെയൊക്കെയാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മധുരം ഇതിനുണ്ടായിരിക്കണം. ഇപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് അകത്തോട്ട് ഇത് ഇട്ട് കഴിയുമ്പം ഇതങ്ങ് മെൽറ്റാവും. പഞ്ചസാര ചൂടാവും തോറും മെൽറ്റാവുന്ന സാധനമല്ലേ. അപ്പോൾ ഈ പൊടിയും ഈ പഞ്ചസാരയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി എണ്ണാണ്ടല്ലേ ഇപ്പോൾ ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ പാനിനകത്തുനിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് വരണം, കാരണം നമുക്കിത് ബോളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ബോളിൻ്റെ ഒരു പരുവത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പാനിനകത്തു നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കാപ്പൊടി നമുക്ക് ആദ്യം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ നമുക്ക് അതിൻ്റെ ഗുണവും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടലപ്പൊടി ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് ചൂട് ആറിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ചൂട് ആറുന്നതിന് മുമ്പേ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഒത്തിരി ചൂട് അങ്ങ് തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചൂടോട് തന്നെ നമുക്കിതെല്ലാം ഉരുളയാക്കി വെക്കാം. ഇപ്പം നല്ല ചൂടുണ്ട്, ചൂടോടെ തന്നെയാണ് ഞാൻ ഈ ഉരുള ഉരുട്ടി വെക്കുന്നത്. ഇങ്ങനെ ഉരുള ഉരുട്ടാനൊക്കെ നല്ല രസമല്ലേ. അപ്പം ഞാനിവിടെ ചെറിയ ഉരുളകളും വലിയ ഉരുളകളുമായിട്ട് കുറേ ഉരുളകൾ ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ മാവ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എണ്ണയിൽ കുറച്ച് മാവിട്ട് വെച്ചിട്ടില്ലേ, ആ മാവ് കുഴച്ചത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് ഈ എണ്ണ ഇതിനകത്ത് കിടക്കുന്ന ഈ എണ്ണ ഒന്ന് ഊറ്റിക്കളയണം. അതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ നമുക്ക് ദോശയൊക്കെ ചുടുമ്പോൾ നമ്മുടെ തവയ്ക്കകത്ത് പുരട്ടാൻ നല്ലതാണ്. അതുകൊണ്ട് ആരും അത് കളയരുത്, അത് എടുത്ത് മാറ്റി വെക്കുക. കണ്ടില്ല, നമ്മുടെ മാവ് ആ എണ്ണയ്ക്കകത്ത് 1 മണിക്കൂർ കിടന്നപ്പോഴത്തേക്ക് നല്ല സ്മൂത്തായി, പഞ്ഞു പോലായി. ഇങ്ങനെയാണ് നമുക്ക് ഈ ബോളി ഉണ്ടാക്കുന്നതിനുള്ള മാവ് നമുക്ക് കിട്ടേണ്ടത് ഈ പരുവത്തിലാണ്. ഇനി നമുക്കിതിനകത്ത് കുറേ ഓരോ ബോളായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈക്ക് അത് തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല ഇതായിട്ടതുകൊണ്ട് നമുക്കിത് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമ്മൾ പിടിക്കുന്നിടത്ത് ഇത് നിന്നുള്ളൂ. അപ്പം നന്നായിട്ട് വലിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോളില്ലേ, ആ ബോൾ ഓരോന്ന് നമുക്ക് ഇതിൻ്റെ നടുക്കിട്ട് എടുത്ത് വെക്കുക. ഒരു ബോൾ എടുത്ത് വെക്കുക, 4 സൈഡിൽ നിന്നും വലിച്ച് ഈ മാവ് ഇതിനകത്ത് വെക്കുക. എന്നിട്ട് മാക്സിമം എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാവ് അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഒരു കോട്ടിംഗ് എന്നുള്ള ഒരു രീതിയിൽ മാത്രം മാവിരുന്നാൽ മതി. നമുക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ അകത്ത് കടലപ്പൊടിയാണ് വേണ്ടുന്നത്. അപ്പോൾ ആ കടലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കോട്ടിങ് കുറച്ചുകൊണ്ട് ആ കടലയുടെ ആ പരിപ്പിൻ്റെ ആ ഒരു സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കോട്ടിങ് എല്ലായിടത്തും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക.
നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെയും പിന്നെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്, കാരണം തരിയില്ലാത്ത അരിപ്പൊടി. അതിനകത്തേക്ക് ഇതെടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയില്ലേ, അതീ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ആ ഇത് ആ ഉരുട്ടുന്ന സാധനം കൂടി ചെല്ലുമ്പോഴേ മാവ് നന്നായിട്ട് നീങ്ങിപ്പോവും, കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ്. കനമൊന്നുമില്ലാതെ നല്ല ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നിട്ടായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. കണ്ടില്ലേ, എൻ്റെ കൈ പോലും വിരലിൻ്റെ ഇതുപോലും അതിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട്, അത്രയ്ക്ക് നൈസാണ്. ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് മുപ്പിച്ച് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അതുപോലെ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബോളി ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ മേ കാണുന്നതുവരേക്കും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.